ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് എത്ര തീയതി? ഇന്ന് 26 ഡിസംബർ ആണ്. നമ്മളൊരു ചെറിയൊരു ട്രിപ്പ് പോവാണ്. ക്രിസ്മസിൻ്റെ പിറ്റേന്നാണ് നമ്മൾ പോകുന്ന സ്ഥലം എന്ന് വെച്ചാൽ എവിടെയാ വെച്ചേ, തേക്കടിയാണ്. രാവിലെ ഒരു 5:30 ആയപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഞാൻ ചെറുതായിട്ടൊന്ന് ഉറങ്ങി, ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് എഴുന്നേറ്റാണ്. ഒന്ന് ഫ്രഷായി, കഴിച്ചൊന്നുമില്ല. ഇപ്പം നമ്മൾ കുട്ടിക്കാനം കഴിഞ്ഞിട്ടുണ്ട്. രാവിലെ ആയതുകൊണ്ട് വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു. പക്ഷെ നല്ല തണുപ്പാണ് കേട്ടോ, നല്ല ക്ലൈമറ്റാണ്. ഇപ്പം വരാൻ വേണ്ടി നീ കഴിക്കണം, എന്തെങ്കിലും വിശക്കുന്നൊന്നുമില്ല. പക്ഷേ വെറും വയറ്റിലായതുകൊണ്ട് ചെറുതായിട്ടൊരു ഛർദ്ദിക്കാൻ വരെ പോലെ തോന്നുന്നു, അതിൻ്റെ തോന്നലായിരിക്കും. അപ്പം അങ്ങനെയൊക്കെ ഇരിക്കുന്നു. പിന്നെ എന്നോട് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നതിനെ കുറിച്ച്. അതൊക്കെ പെട്ടെന്നുള്ളതാണ് കേട്ടോ. ഇതിപ്പോൾ നമ്മളൊട്ടും എക്സ്പെക്റ്റ് ചെയ്തല്ല. എൻ്റെ ഒച്ചയ്ക്ക് വെച്ചിട്ട് പ്രശ്നമുണ്ട്, തണുപ്പടിച്ചിട്ടാണ്. നമ്മളൊട്ടും എക്സ്പെക്റ്റ് ചെയ്തല്ല. ഇന്നലെ ഉച്ചയ്ക്ക് നമ്മളിങ്ങനെ ഒന്ന് പ്ലാൻ ചെയ്തു. വൈകിട്ടായപ്പോൾ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്തു, രാവിലെ ആയപ്പോൾ ഇറങ്ങി, അത്രേ ഉള്ളൂ. അല്ലാണ്ട് വലിയ ഒരുപാട് പാക്കിങ്ങോ അല്ലെങ്കിൽ ഒരുപാട് നമ്മൾ ഹോട്ടലൊന്നും ഇതുവരെ ബുക്ക് ചെയ്തിട്ടില്ല കേട്ടോ. ചെന്നിട്ട് ഏതായാലും നോക്കാമെന്ന് ഓർത്താണ്. അപ്പം ഇന്നത്തെ യാത്ര എല്ലാവരും കൂടി അല്ല കേട്ടോ, ഞങ്ങൾ രണ്ടുപേരും തന്നെ ഉള്ളൂ. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഹണിമൂണിന് ഗോവയ്ക്ക് പോയിട്ട് പിന്നെ ഞങ്ങൾ ഒന്നിച്ച് പോകുന്ന ഒരു ട്രിപ്പ് എന്ന് വെച്ചാൽ അതിതാ. അല്ല വെച്ചാൽ ഇനി മുന്നേ പോയിട്ടുണ്ട്, പല സ്ഥലങ്ങളിലും നമ്മൾ പോയിട്ടുണ്ട്. പക്ഷേ ഒറ്റയ്ക്ക് ഞങ്ങൾ പോകുന്നത് ഇപ്പോഴാണ്. ഞങ്ങളുടെ ആദ്യത്തെ ക്രിസ്മസ്, ആദ്യത്തെ ഓണത്തിനും കൂടെ എവിടെയെങ്കിലും പോകേണ്ടതായിരുന്നു, പക്ഷെ പറ്റിയില്ല. ആദ്യത്തെ ക്രിസ്മസ്, ആദ്യത്തെന്ന് വെച്ചാൽ ഒരു മാസമൂടെ കഴിഞ്ഞ ഒരു വർഷമായി കേട്ടോ. കല്യാണം കഴിഞ്ഞിട്ട് ലൈറ്റ് അടിക്കുന്നുണ്ട് ഭയങ്കരമായിട്ട് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ. അതുകൊണ്ടാണ് കേട്ടോ ഭയങ്കര ഇന്ന് പുറകെ നോക്കിയാൽ കാണാം ഒരു പൂന ലഗേജ് ഉണ്ട്. എനിക്ക് എവിടെ പോയാലും അതെൻ്റെ പുതപ്പാട്ടോ. എനിക്ക് എൻ്റെ പുതപ്പ് ഇല്ലാണ്ട് ഉറങ്ങാൻ പറ്റത്തില്ല. അത് കല്യാണത്തിന് മുന്നേ ആണെങ്കിൽ എൻ്റെ വീട്ടിലാണെങ്കിൽ ഞാൻ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന പുതപ്പാണ് ഞാൻ എല്ലായിടത്തും കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അതുപോലെ തന്നെ ഞാൻ പില്ലോയും എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല സുഖമായിട്ട് ഉറങ്ങാൻ പറ്റും. നല്ല തണുപ്പാണ് നമ്മുടെ വീട്ടിലൊക്കെ. നമ്മുടെ ആ കോട്ടയത്തൊക്കെ ഭയങ്കര ചൂടല്ലേ. ഈ ടൈമിലൊക്കെ ആകുമ്പം തിണ്ണാലൊന്നും ഇരിക്കാൻ പറ്റത്തില്ല, ഭയങ്കര ചൂടാണ്. പക്ഷെ ഇവിടെ ഭയങ്കര തണുപ്പാണ്, നല്ല തണുപ്പാണ്. എൻ്റെ കൈയൊക്കെ തണുത്ത് മരച്ച്. പിന്നെ എനിക്ക് തണുപ്പ് അതുവഴി ഇതുവഴി എങ്ങനെയാണ് ശകലം പോയാൽ മതി കേട്ടോ. അപ്പോഴേ എന്നെ ഭയങ്കരമായിട്ട് തണുക്കും. അപ്പം നമ്മൾ അവിടെ ചെന്നിട്ട് റൂമൊക്കെ ഒന്ന് സെറ്റായിട്ട് കുറച്ചും കൂടെയൊക്കെ കാണിച്ചു തരാം. അപ്പം നമ്മുടെ പുതിയൊരു വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ ഇന്നലെ ക്രിസ്മസിൻ്റെ വ്ളോഗൊക്കെ എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ഒട്ടും റേഞ്ച് ഇല്ല കേട്ടോ. പിന്നെ എനിക്ക് ഡേറ്റയും ഇല്ല. വീട്ടിൽ വൈഫൈ ഉള്ളതുകൊണ്ട് ഞാൻ അങ്ങനെ ഡേറ്റ ചെയ്യാറില്ലായിരുന്നു. ഇപ്പം അച്ഛന് ഡേറ്റ വെച്ച് ഞാൻ അപ്ലോഡ് ചെയ്യാം, അല്ലെങ്കിൽ ഒത്തിരി ലാഗായി. ഇപ്പോൾ കുറച്ച് ദിവസമായി ഞാൻ വീഡിയോ ഇട്ടിട്ട്. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഭയങ്കരമായിട്ട് വെയിലടിക്കുക അതോട്ടോ, അതുകൊണ്ട് ഒരുമാതിരി വല്ലാതിരിക്കുന്നത്. അതുകൊണ്ട് പിന്നെ ഇപ്പോൾ ഉറങ്ങാനും പറ്റുന്നില്ല. ഇത്രയും വെയിലടിക്കുന്നതുകൊണ്ട് ഭയങ്കര പാടിറങ്ങാം. ഞാൻ ഈ പുതപ്പ് അത് തലയിൽ കൂടെ മൂടിയിട്ടാണ് ഉറങ്ങിയത്. കുറച്ച് നേരം ഞാൻ നന്നായിട്ട് ഉറങ്ങി, കാരണം എനിക്ക് ഇന്നലെ വൈകിട്ട് ഒട്ടും ഉറങ്ങാൻ പറ്റുന്നില്ല. അത് എന്നെ എവിടെയെങ്കിലും കൊണ്ടുപോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ അത് ആലോചിച്ചുകൊണ്ടിരിക്കും. നാളെ പോകണം, എപ്പോഴെഴുന്നേക്കണം. സാധാരണ പള്ളിയിൽ പോകാനൊക്കെ രാവിലെ വിളിച്ച് ക്രിസ്മസിന് ഇന്നലെ രാവിലെ പള്ളിയിൽ പോകാൻ വിളിച്ചിട്ട് പോലും ഞാൻ എഴുന്നേറ്റില്ല. പക്ഷെ കുറേ നേരം കടന്ന് വിളിച്ചിട്ട് എഴുന്നേറ്റേ. പക്ഷെ ഇത് ഇങ്ങനെ എവിടെയെങ്കിലും പോകുമെന്ന് പറഞ്ഞപ്പോൾ അതിങ്ങനെ കുറച്ച് പേർക്ക് അത് റിലേറ്റ് ചെയ്യാമെന്ന് എനിക്ക് തോന്നുന്നു. എവിടെയെങ്കിലും പോകുകയെന്ന് പറയുമ്പോഴത്തേന് തലേന്ന് തന്നെ ഒന്ന് രാവിലെ ആയാൽ മതി. അപ്പം പിന്നെ അത് ഓർത്ത് ചിന്തിച്ചുകൊണ്ടിരിക്കാം. അച്ഛ കുറച്ചുറങ്ങി അല്ലച്ചേ, എനിക്ക് ഒട്ടും ഉറങ്ങാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പം ഇനി കുറച്ച് വിഷ്വൽസൊക്കെ കാണിച്ചാൽ എവിടെയെങ്കിലും കഴിക്കാൻ ഇറങ്ങണം. വീട്ടിലോട്ടൊന്ന് വിളിക്കണം, ഇവിടെ എത്തിയതൊന്ന് പറയണം. ഇവിടെ എത്തിയെന്ന് വെച്ചാൽ കുമ്പളിയായിട്ടില്ല, കുമ്പളി ആവുന്നല്ലേ, കുമ്പളി ആവാറാവുന്നു. ഒത്തിരി ടൂറിസ്റ്റ് ഉണ്ട് കേട്ടോ, ഒത്തിരി പേര് വരുന്നുണ്ട്. ബസ്സൊക്കെ പിടിച്ച് ഒത്തിരി പേര് വരുന്നുണ്ട്. ഈ സമയം ഇങ്ങനെ ഹൈ റേഞ്ച് പോകാൻ പറ്റിയ സമയമാണ്. ഞങ്ങൾ മൂന്നാർ പോയപ്പോഴും അവിടെ സ്റ്റേ ചെയ്തപ്പം അവിടുത്തെ ആൾക്കാർ വരണമായിരുന്നു. ഡിസംബർ ജനുവരി ഭയങ്കരമായിട്ട് തണുപ്പുള്ള സമയം, ആ സമയത്താണ് വരണ്ടത്. ആദ്യം ഞങ്ങൾ പ്ലാൻ ചെയ്ത മൂന്നാറാണ്. പിന്നെ ഞങ്ങൾ രണ്ടുപേരും തന്നെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ പോവായിരുന്നു.
മൂന്നാറൊക്കെ പോകുമ്പോൾ എല്ലാവരും കൂടെ ഫാമിലി ആയിട്ട് ഉണ്ടാക്കുന്ന ഡ്രസ്സല്ലേ, അതുകൊണ്ട് പിന്നെ ഞങ്ങൾ മൂന്നാർ പോകുന്നില്ല എന്നിട്ട്. പിന്നെ കൊടൈക്കനാൽ ആലോചിച്ച്, അതും വേണ്ട. ഇപ്പം തന്നെ 3 മിനിറ്റ് ആയിട്ട്, അപ്പം ഞാൻ കട്ട് ചെയ്യുക. ഇനി കുറച്ച് കാഴ്ചകൾ കാണിച്ചു തരാം, അത് കഴിഞ്ഞാൽ അവിടെ ചെന്നിട്ടുള്ള കാണിച്ചു തരാം. അപ്പം ബൈ. നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് കുമളി എത്താറായിട്ടുണ്ട്. അപ്പം ഞങ്ങൾ ഡയറക്റ്റ് കുമളിയിൽ നിന്ന് റൂം എടുക്കുന്നില്ല, വന്ന ഉടനെ തന്നെ റൂം എടുക്കുന്നില്ല. ഞങ്ങളൊരു 8 മണിയോടുകൂടി തന്നെ കുമളിയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ അപ്പം തന്നെ റൂം എടുക്കുന്നില്ലെന്ന് നേരത്തെ തന്നെ തീരുമാനിച്ചായിരുന്നു. കാരണം 24 hours ആണല്ലോ റൂം റെൻ്റ് വരുന്നത്. അപ്പം നമുക്ക് പിറ്റേ ദിവസം പിന്നെയും നമ്മൾ റൂമിന് എക്സ്ട്രാ കൊടുക്കേണ്ടി വരും. അപ്പം ഞങ്ങൾ റൂം എടുത്തില്ല, ഞങ്ങൾ നേരെ കുമളിയിലെത്തി. അത് കഴിഞ്ഞ് ഞങ്ങൾ ഒന്നും കഴിച്ചിട്ടില്ലായിരുന്നു. അപ്പം ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയി. പിന്നെ കഴിവതും ഇവിടെ വന്നിട്ട് നോൺ വെജ് ഒക്കെ കഴിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഒരു തമിഴ് സ്റ്റൈലിലാണ് എല്ലാ ഫുഡ്സും. അപ്പം രാവിലെ ഞങ്ങൾ വെജ് തന്നെ ആട്ടോ കഴിച്ചത്. ഞാൻ മസാല ദോശ കഴിച്ച്, അച്ച എന്തോ പൊറോട്ടയും കടലക്കറിയും അങ്ങനെ എന്തോ കഴിച്ചു കേട്ടോ. അതിനുശേഷം നമ്മൾ കുമളി തമിഴ്നാട് ബോർഡർ എത്തി. ഇവിടെ നിന്നാണ് നമ്മൾ കമ്പത്തോട്ട് പോകുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ വണ്ടി നമ്പരും നമ്മുടെ എത്ര വാക്സിൻ എടുത്തെന്നുള്ളതും എത്ര പേരുണ്ടെന്നും നമ്മുടെ പേരും ഒക്കെ പറയണം കേട്ടോ. അപ്പോൾ ഞാനതൊക്കെ പറഞ്ഞ് അത് കഴിഞ്ഞ് നമ്മൾ കുറച്ചുകൂടെ മുന്നിലോട്ട് വരുമ്പോൾ ഒരു മുന്തിരിത്തോട്ടം കണ്ടു. ഇവിടെ മുന്തിരി മേടിക്കാനൊന്നും കിട്ടത്തില്ല, പക്ഷേ നിറച്ചും വിളഞ്ഞു കിടക്കുകയാണ്. ഒരുപാട് പേര് ഇവിടെ ഇറങ്ങി ഇന്ന് ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ഓർത്ത് ഇതായിരിക്കും മുന്തിരിപ്പാടം. അപ്പം ഇനി മുമ്പിലോട്ട് പോകുമ്പോൾ ഇല്ലായിരിക്കും എന്നോർത്ത് കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാമെന്ന് ഓർത്ത് നിറച്ച് മുന്തിരിങ്ങ ആയിട്ടോ. പക്ഷെ ആൾക്കാർ അവർ തന്നെ ആ കൊമ്പോട്ട് തന്നെ പട്ടി അഴിച്ചു വിട്ടിട്ടുണ്ട്. അപ്പോൾ എപ്പോൾ വേണമെങ്കിലും നമുക്കൊരു അറ്റാക്ക് പ്രതീക്ഷിക്കാം, അങ്ങനെയാണ് കേട്ടോ. പക്ഷേ ഇതിന് മുന്നോട്ട് പോകുമ്പോൾ ഇഷ്ടം പൊടി നമുക്ക് എൻട്രി ഉള്ള മുന്തിരിത്തോട്ടങ്ങളുണ്ടായിരുന്നു. അപ്പം നമുക്കറിയത്തില്ല. അപ്പം നമ്മൾ ഇവിടെയാണ് ആദ്യം കണ്ടത്. അപ്പോൾ ആദ്യം തന്നെ ഇവിടെ അങ്ങോട്ട് കയറി. അപ്പോൾ കുറച്ച് കഴിഞ്ഞ് കുറേ ആൾക്കാർ കൂടുന്നുണ്ടെന്ന് കഴിഞ്ഞപ്പോൾ അവർ ആൾക്കാരെയൊക്കെ പറഞ്ഞു വിടുക കേട്ടോ, ഇവിടെ അങ്ങ് കയറാതിരിക്കുന്ന നല്ലത്. നമ്മൾ വരുമ്പം ആദ്യമുള്ളതാണ് കേട്ടോ ഈ മുന്തിരിത്തോട്ടം, കമ്പത്തോട്ട് കയറി കഴിയുമ്പോഴേ ഉള്ളതാണ്. അപ്പോൾ കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോൾ ഒത്തിരി ഉണ്ട് കേട്ടോ. അപ്പം നമ്മൾ കുറച്ചുകൂടെ മുന്നോട്ട് പോയിട്ട് മുന്തിരിങ്ങയൊക്കെ മേടിക്കണമല്ലോ. അപ്പം മേടിക്കാൻ പോവുകയാണ്. അപ്പം കമ്പം എത്തി. പക്ഷേ ഇവിടെ തമിഴ് അറിയാവുന്നതിന് മാത്രമേ ഉള്ളൂ, മലയാളം അറിയാൻ ആരുമില്ല. ഞങ്ങളിങ്ങനെ ഓരോരുത്തരോട് ഓരോന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ചിലർ 4 കിലോമീറ്റർ പറയും, ചിലർ 5 കിലോമീറ്റർ പറയും, ചിലർക്ക് പിന്നെ ഞങ്ങൾ ചോദിച്ച 1-2 പേർക്ക് സംസാരിക്കാൻ മേലാത്ത എന്താണെന്ന് അറിയത്തില്ല. അതോ ഇനി അവർക്ക് ഞങ്ങൾ പറഞ്ഞിട്ട് മനസ്സിലാവാഞ്ഞിട്ട് അവർ ഉമകളെ പോലെ ആക്ട് ചെയ്താണെന്ന് അറിയത്തില്ല. ഞങ്ങൾ പച്ച മലയാളമല്ലേ പറയുന്നത്, അപ്പം അതുകൊണ്ടാണെന്ന് തോന്നുന്നത്. അപ്പം നമ്മളിതിനു മുന്നേ ഒരു മുന്തിരിത്തോട്ടം കണ്ടു, അവിടെ മേടിക്കാനൊന്നും പറ്റിയില്ല കേട്ടോ. അവർ പെട്ടെന്ന് ആൾക്കാർ വന്ന് ഇറക്കി വിട്ടിട്ട് ഇറങ്ങിപ്പോന്ന് പറഞ്ഞാൽ ഇറക്കി വിടുമായിരുന്നു. അപ്പം ഞങ്ങളിങ്ങനെ പോയ വഴിക്ക് ലെഫ്റ്റ് സൈഡിലാണെങ്കിൽ കുറച്ച് ആൾക്കാർ നിൽക്കുന്നുണ്ട്. അപ്പം ഞങ്ങളും അങ്ങോട്ട് ഇറങ്ങി, അത് മലയാളികളായിരുന്നേ. അപ്പം അങ്ങോട്ട് ഇറങ്ങി നോക്കിയപ്പോൾ നിറച്ചും മുന്തിരി, എവിടെ നോക്കിയാലും മുന്തിരി. പക്ഷെ മേടിക്കേണ്ടതെന്ന് കണ്ടില്ല കേട്ടോ. ഇവിടെ വരെ വന്നിട്ട് കുറച്ച് മുന്തിരിക്കാൻ മേടിക്കാതെ എങ്ങനെയാ പോവുക. അപ്പം അച്ഛയാണെങ്കിൽ ഒന്നുമില്ല, അത് പറയുന്നില്ല. അപ്പം മുന്തിരിങ്ങ മേടിക്കണം. അപ്പം നമുക്ക് തമിഴ് അറിയാൻ മേല, അതുകൊണ്ട് നമ്മളിങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുക. പിന്നെ നമുക്ക് തമിഴ് അറിയത്തില്ലേ, ഹിന്ദി അറിയത്തില്ലേ, ഏത് നാട്ടിൽ പോയാലും നമ്മളെങ്ങനെയുള്ളൊക്കെ ജീവിക്കുക, അതാണ് മലയാളികൾ. അപ്പം നമ്മളങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നല്ല ഇപ്പോൾ ഒരു അസൽ ഗ്രാമക്കാഴ്ച കാണാൻ പറ്റുന്നുണ്ട് എന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അസൽ നമ്മുടെ നാട്ടിലെ ഒരു ഗ്രാമം അതുപോലെ കേട്ടോ. കൂടുതലും തമിഴ് ആൾക്കാരാണ്, മലയാളികൾ അങ്ങനെ കാണുന്നില്ല. ടൂറിസ്റ്റ് ആയിട്ട് വരുന്നവരല്ലാണ്ട് നമ്മളെപ്പോലെ കാണാൻ വരുന്നവരല്ലാണ്ട് മലയാളികൾ അങ്ങനെ അത്ര കാണുന്നില്ല. പിന്നെ ഇവിടെ ചെക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു. ഇവിടുന്ന് നമ്മൾ എവിടുന്നതെന്ന് വെച്ചാൽ കുമളിയിൽ ചെക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം അവരെടുക്ക ചോദിച്ചു എവിടുന്നാ വരുന്നേന്ന്, എന്തോ ചോദിച്ചു സ്പീഡിൽ തമിഴിൽ ചോദിച്ചു. അപ്പം ഡ്രൈവറെ, അതായത് ഡ്രൈവ് ചെയ്യുന്ന ആളെ ഇറക്കി വിടത്തില്ല, കൂടുതലുള്ള ആളാണ് പോയി ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കേണ്ടത്. അപ്പം എന്നെ ഇറക്കിയിട്ട് അവർ ചോദിച്ചു എവിടുന്നാ എന്തോ ചോദിച്ചു. അപ്പം എനിക്ക് തീരുന്നത് എവിടുന്നാ ഇപ്പം എവിടുന്നാ വരുന്നതെന്നാ. ഞങ്ങളപ്പോൾ കഴിച്ചിട്ട് പോയതേ ഉള്ളായിരുന്നു. അപ്പം ഞാൻ അവരോട് പറഞ്ഞ് കഴിച്ചിട്ട് വരികയെന്ന്. പക്ഷെ അവരുദ്ദേശിച്ചത് അതല്ല, ഫ്രം നമ്മളെവിടെ നിന്നാണ് വരുന്നത്, കോട്ടയത്ത് നിന്നാണെന്നുള്ളതാണ് ഉദ്ദേശിച്ചത്. അപ്പം ഞാൻ പറഞ്ഞത് കോട്ടയത്ത് നിന്നാണ്. അത് കഴിഞ്ഞിട്ട് ഇവർ ചോദിച്ച് എത്ര ഡോസ് വാക്സിൻ എടുത്തിട്ടുണ്ടെന്ന്. എല്ലാം ഫുള്ള് തമിഴിൽ ചോദിക്കുന്ന വാക്സിൻ എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി. അപ്പം ഞാൻ പറഞ്ഞത് സെക്കൻഡ് എന്ന് ചോദിച്ച്. ആൾക്കാരുള്ള ഈ വണ്ടിയിൽ, നമ്മുടെ വണ്ടിയിൽ എത്ര ആൾക്കാരുണ്ട് ഉണ്ടെന്ന് ചോദിച്ചു. അപ്പം എവളോ അങ്ങനെ എന്തോ ചോദിച്ചു, എനിക്ക് മനസ്സിലായില്ല. ഞാൻ പറഞ്ഞ ഒന്നുമില്ല എന്ന് പറഞ്ഞ് അന്നേരം അവരെല്ലാവരും കൂടെ ചിരിച്ചു. അപ്പം കുറച്ച് മലയാളി ആൾക്കാരുണ്ടായിരുന്നു. അപ്പം അവർക്ക് ഇവിടെ കിട്ടി, എനിക്ക് അത്രയ്ക്ക് തമിഴ് നന്നായിട്ട് അറിയാം. അപ്പം അവരെൻ്റെ അടുക്കെല്ലാം മലയാളത്തിൽ പറഞ്ഞു.
നമ്മൾ ശ്രദ്ധിച്ചൊന്ന് കേട്ടാൽ മനസ്സിലാവും. പക്ഷെ ഞാൻ പെട്ടെന്ന് തന്നെ ഇറങ്ങിപ്പോയപ്പോൾ ഞാനൊന്ന് പാനിക്കായി, കാരണം അങ്ങനെ ഞാൻ തന്നെ അങ്ങനെ പോയിട്ടില്ല. നിറച്ച് പോലീസുകാരും ഒക്കെ ആയിട്ടാണ്. മാസ്ക് ഒന്നും അങ്ങനെ ആരും വെച്ചിട്ടൊന്നുമില്ല. വഴിയേ പോകുന്നവരാണെങ്കിൽ പോലും മാസ്ക് വെച്ചിട്ടില്ല. പോലീസുകാരും അങ്ങനെ മാസ്ക് വെച്ചിട്ടില്ല. അപ്പം മാസ്ക് ഒരു പ്രശ്നമല്ലെന്ന് തോന്നുന്നു. ഇതൊരു ചന്ത പോലത്തെ എന്തോ വെച്ചാൽ അവിടെ ഒരു ചന്ത പോലത്തെ കണ്ടു, നമ്മുടെ ഈ ഇതൊക്കെ പോലത്തെ. എന്നാലും നല്ല സ്ഥലം, ഒത്തിരി ആൾക്കാർ വരുന്നുണ്ട്. അപ്പം നമുക്ക് ഇനിയും കണ്ടുകൊണ്ടിരിക്കുക. നല്ല സ്ഥലം കേട്ടോ, ഞാൻ റെക്കമെൻഡ് ചെയ്യും. നല്ല ക്ലൈമറ്റാണ്, നമ്മുടെ നാട്ടിലെ അത്രയ്ക്ക് ഒരു ചൂടില്ല. ഇടയ്ക്ക് ലൈറ്റ് പോകുന്നുണ്ടല്ലേ, അത്രയ്ക്കൊരു ചൂടില്ല. പിന്നെ ഞാൻ ഇന്ന് നമ്മുടെ ക്രിസ്മസ് വ്ലോഗ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഈ വണ്ടിക്കകത്തിരുന്ന് എഡിറ്റ് ചെയ്ത്, അപ്പത്തേന് എനിക്ക് കുറച്ചൊന്നും ആസ്വദിക്കാൻ പറ്റിയില്ല കാഴ്ചകളൊക്കെ. ഇനി എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അപ്പം എല്ലാവരും കണ്ടു നോക്കുക. അപ്പം ഇനി നമ്മൾ അടുത്ത സ്ഥലത്തിൽ, നമ്മളിപ്പോൾ കമ്പത്തോട്ട് പോയിക്കൊണ്ടിരിക്കുക, 4 കിലോമീറ്ററും കൂടി ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പം കമ്പത്ത് എന്നിട്ട് നമുക്ക് കാണാം. ഇതാണ് കേട്ടോ ശരിക്കുള്ള മുന്തിരി ഗാർഡൻ. ഞങ്ങളിപ്പോൾ കയറിയിരിക്കുന്ന MSR ഗ്രേപ്സ് എന്ന് പറയുന്നതാണ്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് തന്നെ വേറെണ്ണം ഉണ്ടായിരുന്നു. അവിടെ നിന്നാണ് ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ മുന്തിരിയെ വാങ്ങിച്ചത്, കാരണം ഇവിടുത്തെ മുന്തിരി തീർന്നായിരുന്നു. അപ്പോൾ ഇനി വരണം അത്. അതുകൊണ്ട് ഞങ്ങൾ നേരെ ഓപ്പോസിറ്റ് വാങ്ങിച്ചു. ഇവിടെ എന്ന് വെച്ചാൽ ഇതിൻ്റെ താഴെ തന്നെ ഇവരുടെ മുന്തിരിയുടെ തോട്ടമാണ്. അപ്പം നമുക്ക് എല്ലാവർക്കും എൻട്രി ഫീ ഒന്നുമില്ല കേട്ടോ, നമുക്ക് എല്ലാവർക്കും അവിടെ പോയി അത് കാണാം. അപ്പം ഞങ്ങളും അത് കാണാൻ പോയി. പിന്നെ ഇവിടെ തന്നെ ടോയ്ലറ്റും ഉണ്ട് കേട്ടോ, ഫ്രീ ആണെന്ന് തോന്നുന്നു. ഞങ്ങൾ കയറിയില്ല, അതുകൊണ്ട് അറിയത്തില്ല. അപ്പം കുറേ ഏക്കർ കണക്കിന് സ്ഥലത്ത് മുന്തിരിത്തോട്ടം, നമുക്ക് എത്ര വേണമെങ്കിലും വീഡിയോയോ ഫോട്ടോയോ ഒക്കെ എടുക്കാൻ കേട്ടോ. സത്യം പറഞ്ഞാൽ ഇവിടെയൊക്കെ നമ്മൾ ഒത്തിരി കോസ്റ്റ്യൂമൊക്കെ ആയിട്ട് ഒന്ന് മാറാനുള്ള ചാൻസ് ഉണ്ടെങ്കിൽ ഒരുപാട് ഫോട്ടോ എടുത്തിട്ട് പോകാം. ഇപ്പം എല്ലാവർക്കും ഫോട്ടോ ഒരു അഡിക്ഷൻ ആണല്ലോ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇവിടെയൊക്കെ വിളവെടുപ്പ് നടത്തിയതാണ്, ഈ നമ്മളിപ്പോൾ ഈ പോകുന്ന സ്ഥലത്തെയൊക്കെ വിളവെടുപ്പ് നടത്തിയതാണ്. പിന്നെ കൂടുതലും തമിഴ് ആൾക്കാരാണ് അവിടെ വിൽക്കാനായിട്ടുള്ളത്. മലയാളികൾ ഒത്തിരി പേര് കാണാൻ വരുന്നുണ്ട്, പക്ഷേ മലയാളികളോട് എന്തെങ്കിലുമൊക്കെ ചോദിച്ചാൽ അവർക്കൊന്നും അറിയത്തില്ല, അതാണ് പ്രശ്നം. ഇതാണിപ്പോൾ ശരിക്കുള്ള മുന്തിരിത്തോട്ടം. ഇവിടെ നമുക്ക് എത്ര വേണമെങ്കിലും ഫോട്ടോസോ വീഡിയോസോ ഒക്കെ എടുക്കാം, എത്ര നേരം വേണമെങ്കിലും ഇവിടെ സ്പെൻഡ് ചെയ്യാം. യാതൊരു കുഴപ്പമില്ല, യാതൊരു എൻട്രി ഫീസോ അങ്ങനെ ഒന്നുമില്ല. അപ്പം വരുന്നവരെല്ലാം ഡയറക്റ്റ് ഇങ്ങോട്ട് വന്നാൽ മതി. എൻ്റെ ഇടയ്ക്ക് കണ്ട ആ ചെറിയ തോട്ടത്തിൽ കയറണ്ട. പിന്നെ ഈ അപ്പാപ്പനാണ് കേട്ടോ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. ഓണറാണോ എന്താണെന്ന് അറിയത്തില്ല. അപ്പോൾ ഈ അപ്പാപ്പൻ അവിടെ ഉണ്ടായിരുന്നു. അപ്പാപ്പൻ്റെ ഒരു ഫോട്ടോ ഞാൻ നൈസായിട്ട് എടുത്തോട്ട. അവിടെ നിറച്ച് മുന്തിരിങ്ങ ഉണ്ടായിട്ടുണ്ട്, ആൾക്കാരെ കാണുന്നില്ലേ. അവിടെ നിറച്ച് മുന്തിരിങ്ങയുണ്ട്, ഇവിടെ നോക്കിയാൽ കാണാമല്ലോ. പക്ഷെ പറിക്കാൻ അവർ സമ്മതിക്കത്തില്ല. ഇതൊക്കെ വിളവെടുപ്പ് കഴിഞ്ഞിരിക്കുന്ന പാടല്ലേ, അല്ലേ? പറിക്കാനോ തൊടാനോ സമ്മതിക്കത്തില്ല അവർ. അതിന് പകരം നമുക്ക് കഴിച്ച് നോക്കാൻ അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ ഒരു പ്രശ്നം, നമ്മളിങ്ങനെ കുനിഞ്ഞു കുനിഞ്ഞ് നടക്കണത, അങ്ങ് മേള് വരെ പന്തല. അപ്പം ഹൈറ്റ്സ് ഉള്ളവർക്കാണേ ബുദ്ധിമുട്ടാണ്, ഷോർട്ടായിട്ടുള്ളവർക്കാണേ കുഴപ്പമില്ല. അപ്പം നമ്മളിതിൻ്റെ ഫ്രണ്ടിൽ എന്തോ മുന്തിരിങ്ങ വിൽക്കാനോ എന്തൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പം അത് നോക്കാൻ പോവാണ്. ഞാൻ സ്ഥലങ്ങളൊക്കെ മറക്കാതിരിക്കാനായിട്ട് ഇങ്ങനെ വോയിസ് കൊടുക്കുന്നത്. ഇതിൻ്റെ പേര് MSR ഗ്രേപ്സ് എന്നാണ്. അതുകൊണ്ട് ഈ കൂടയ്ക്കകത്ത് ലൈറ്റ്, ഇത് കമ്പത്ത് അല്ലച്ചാ, നല്ല രസമുണ്ട് കേട്ടോ. പക്ഷെ പറിക്കാനോ തൊടാനോ ഒന്നും അവർ സമ്മതിക്കത്തില്ല. ടെസ്റ്റിങ്ങിന് വേണമെങ്കിൽ ഒരെണ്ണം ഒക്കെ അവിടെ വെച്ചിട്ടുണ്ട്, അത് വേണം എടുത്ത് തന്നെ. അത് കഴിയതാണോന്ന് അറിയത്തില്ല, അതുകൊണ്ട് അത് എടുത്തില്ല. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ വിൽക്കാനുണ്ട്, അപ്പം അതെടുത്ത് കഴിക്കാൻ നിർത്താം. കാരണം പലരും കൈ ഇടുന്നു അതിനകത്ത്, ആ മുന്തിരിങ്ങയ്ക്കകത്ത്. അതുകൊണ്ട് അതെടുത്തില്ല. അപ്പം ഇനി ഫ്രണ്ടിൽ നിന്ന് നോക്കാം, ഫ്രണ്ടിലുണ്ടോ എന്ന് നോക്കാം, എന്നിട്ട് വാങ്ങിക്കാം. ഇത് മുഴുവൻ ഇവിടെ വന്ന ആൾക്കാരാട്ടോ, ഇതിലും കൂടുതലുണ്ടായിരുന്നു. എൻ്റെ വീഡിയോയുടെ ലെങ്ത് ഓൾറെഡി കൂടുതലായോണ്ടോ ഞാൻ കൂടുതലും കാണിക്കാത്തത്. അപ്പം നമ്മളൊരു 1 hour ഇവിടെ നിൽക്കണം, എന്നാലും നമുക്ക് മുന്തിരി ഇവിടെ തിരിച്ചു വരാൻ പറ്റുള്ളൂ. അച്ഛൻ ചന്നം പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്, പക്ഷേ ഒരു ഗ്യാപ്പും കിട്ടുന്നില്ല. കുറേ ടൈം എടുത്തു കേട്ടോ ഞങ്ങൾ ഇവിടെ നിന്നൊന്ന് രക്ഷപ്പെട്ട് വരാൻ വേണ്ടി. പിന്നെ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഉണ്ടോ ജെനീസ് ഗ്രേപ്സ്, അവിടെ പോയിട്ട് വാങ്ങിക്കുമായിരുന്നു. ഇവിടെ കഴിഞ്ഞു പോയി, പെട്ടെന്ന് തന്നെ തീർന്നു. പിന്നെ അടുത്ത ലോഡ് വരണം, അതിന് ഞങ്ങൾ വെയിറ്റ് ചെയ്തില്ല, പെട്ടെന്ന് തന്നെ അപ്പുറത്തോട്ട് പോയി. ഹായ്, അയ്യോ, ഒരു കുട്ടി മങ്കിയൊക്കെ ഉണ്ടോ? അമ്മയും അച്ഛനും ആണെന്ന് തോന്നുന്നു അതിൻ്റെ.
കുഞ്ഞു മങ്കി. പിന്നെ നമ്മൾ തിരിച്ചു വന്നപ്പോൾ ഓൾമോസ്റ്റ് ഒരു മണി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ റൂം പിന്നെ അന്വേഷിച്ചു. അപ്പോൾ വൈറ്റ് ഫോർട്ട് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ് നമ്മൾ റൂം എടുത്തത്. നമ്മുടെ റൂം നമ്പറാണ് 102. അപ്പോൾ നമ്മൾ റൂം ടൂർ ഒക്കെ ഒന്ന് കാണാം. ഈ റിസോർട്ടിൻ്റെ നമ്പർ വേണമെങ്കിൽ താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. നല്ല അടിപൊളിയാണ്. ഇതാണ് നമ്മുടെ റൂം. ആദ്യം തന്നെ കയറി വരുമ്പോൾ ഇവിടെ ഒരു ടേബിളുണ്ട്, കപ്പുണ്ട്, ഇവിടെ ഒരു അലമാരി ഉണ്ട് കേട്ടോ. അത് ഒന്നുമില്ല, ലോക്കറൊക്കെ ഉണ്ട് കേട്ടോ. എല്ലാം ഉണ്ട്, പക്ഷെ ഒന്നുമില്ല അലമാരി. പിന്നെ രണ്ട് ചെയർ. ഇത് ഞങ്ങളുടെ സാധാരണ ജംഗമ വസ്തുക്കളാണ്. പിന്നെ നല്ല ഒരു ബെഡ്. പിന്നെ ഒരു ടി വി ഉണ്ട്. ഇവിടെ ഒരു കോർണർ സ്റ്റാൻഡ് ഉണ്ട്. പിന്നെ ഫോണ്. ഇവിടെ ഒരു നമ്മുടെ എനിക്ക് വന്ന ബാഗൊക്കെ വെക്കാൻ വേണ്ടിയുള്ളതാണ്. പിന്നെ വിൻഡോയാണ്. ഇത് വാഷ്റൂമാണ്. ഒന്നുമില്ല, പ്രത്യേകിച്ചൊന്നുമില്ല. സോപ്പോ പൗഡറോ ചീപ്പോ കണ്ണാടിയോ ഒന്നുമില്ല. ഇതാണ് നമ്മുടെ ഒരു റൂം. ബെഡെന്ന് വെച്ച് നല്ലൊരു ബെഡാണ്. ഇതാണ് റിസോർട്ടിൻ്റെ പുറത്തുനിന്നുള്ള റൂം. മെയിൻ റോഡിൽ തന്നെയാണ്. വലിയ എക്സ്പെൻസീവും അല്ല. അപ്പം ഇതിൻ്റെ ലിങ്ക് നമ്പർ ഞാൻ താഴെ കൊടുക്കാം കേട്ടോ. അപ്പം നമ്മൾ ഇനി റോസ് ഗാർഡനിലോട്ടാണ് പോകുന്നത്. ഉച്ച കഴിഞ്ഞിട്ട് ഫുഡ് അടിച്ചു, പിന്നെ കുറച്ച് നേരം കടന്ന് ഉറങ്ങി എണീറ്റു, ഒന്ന് ഫ്രഷായി. ഇപ്പം സമയം ഒരു 4:30 ആയിട്ടുണ്ട്. അപ്പം നാളെ പുലിയേയും കടുവയൊക്കെ കാണാം. പെരിയാർ എന്നുവെച്ചാൽ ടൈഗർ റിസോർട്ട്, അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. ഇന്നിപ്പോൾ 5 വരെ ഉള്ളു. അപ്പം നമ്മൾ വെറുതെ ഒരു ദിവസത്തെ നമ്മുടെ വെറുതെ പോകും. അപ്പം നാളെ കാണാമെന്ന് വിചാരിച്ചു. അപ്പം ഇന്നിപ്പം നമ്മൾ റോസ് ഗാർഡനിലേക്ക് പോവുകയാണ്. അവിടെ എന്തുവാ കാണാനുള്ളതെന്നൊന്നും അറിയത്തില്ല. ചുമ്മാ നമ്മൾ ക്രോം ചെയ്തപ്പോൾ കിട്ടിയതാണ്. അപ്പം നമ്മൾ സ്റ്റേ ചെയ്യുന്നതിൻ്റെ അവിടുന്ന് ഒരു 3-4 km ഉള്ളൂ, ഒരു 6-7 ഉള്ളൂ. അപ്പം അവിടെ പോവാന്ന് വിചാരിച്ചു. അപ്പം നമ്മൾ പോവുകയാണ്. നിറച്ച് ആൾക്കാരാട്ടോ ഇവിടെയൊക്കെ. കടയിലൊക്കെ നോക്കിയാൽ മനസ്സിലാവും നിറച്ച് ആൾക്കാരാ. ഇങ്ങോട്ട് 3 നെടുങ്കണ്ടോ? അപ്പം 3 റൂട്ടിൽ പോകുന്ന വഴിക്കാന്നാ പറഞ്ഞത്. കുറച്ചേ ഉള്ളൂ, 6 ആണ് മാപ്പിൽ കാണിക്കുന്നത് അല്ലേ. അപ്പം നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. ഇങ്ങോട്ട് അങ്ങോട്ട് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് 1 km. ആൾക്കാർ അങ്ങോട്ട് പോകുന്ന കേട്ടോ, ഭയങ്കര ബ്ലോക്കാണ്. ഇത് പറയുവാണെങ്കിൽ 3 കുമളി റോഡാണ്. അവിടുന്ന് 1 mile എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അവിടുന്ന് ലെഫ്റ്റോ റൈറ്റോ, ലെഫ്റ്റ് എടുത്ത് കഴിഞ്ഞിട്ട് ഒരു 2-3 അത്രേ ഉള്ളൂ കേട്ടോ. ഞങ്ങളിപ്പോഴും അവിടെ എത്തിയിട്ടില്ല, ഭയങ്കര ബ്ലോക്കാണ്. ഈ വഴി പണിതുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ടാണ് കേട്ടോ ഇത്ര ബ്ലോക്ക്. കുറച്ച് നേരം അവിടെ 2-3 നിർത്തിയിടേണ്ടി വന്നു. കുമളിയിൽ നിന്ന് ഒരു 5-6 ഒക്കെ ഉള്ളു കേട്ടോ. കുമളി തേക്കടി റൂട്ടിൽ നിന്ന് ഒരുപാട് ദൂരമൊന്നുമില്ല. ഇനി കാണാൻ എന്നാ ഉള്ളതെന്ന് അറിയത്തില്ല, അവിടെ ചെന്നിട്ട് പറയാം. പാസ് ഉണ്ടോയെന്നും അറിയത്തില്ല, അതൊക്കെ അവിടെ ചെന്നിട്ട് പറയാം കേട്ടോ. സ്ഥലം എത്തി. ഇത് തന്നെ വെച്ചാൽ കാറ്റാടി. ഇവിടെയാണ് നമ്മുടെ റോസ് പാർക്ക്. ഒത്തിരി ആൾക്കാരുണ്ട് കേട്ടോ. ഇവിടെയാണ് ഫ്രീ ആണെന്ന് തോന്നുന്നു. ഇവിടെയാണ് എൻട്രൻസ്. പാസ് ഉണ്ടെന്ന് തോന്നല്ലേ. ഇതേ പാസ് ഉണ്ട്. കോംബോ പാക്ക് 400 എന്നാക്കിയാ. ഇത് എത്ര മണിക്കാ ക്ലോസിങ്? ഇപ്പം കയറി കഴിഞ്ഞാൽ നമുക്ക് നഷ്ടമാവുമോ? അതൊന്ന് ചോദിച്ചിട്ട് കയറാം. എൻട്രൻസ് ഫീ ആണ്, ഒരാൾക്ക് 100 വെച്ചാണ്. പിന്നെ കോംബോ ഓഫർ ഉണ്ടായിരുന്നു. അതെങ്ങനെയാണെന്ന് വെച്ചാൽ 400 എല്ലാ ആക്ടിവിറ്റീസും നമുക്ക് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് എൻട്രി ഫീ എടുത്ത് അകത്ത് കയറിയിട്ട് പിന്നീട് നമുക്ക് റെസ്റ്റോറൻറ്റിൽ പോയിട്ട് അല്ലേ പേ ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ളത് എടുക്കാം. ഇവിടെ കൂടുതലും കിഡ്സിന് വേണ്ടിയുള്ളതാണ്. റൈഡ്സൊക്കെ ഇഷ്ടംപടി ഉണ്ട്. ഇന്ന് ഈ പാസ് ഭാഗത്ത് വെച്ച് കഴിഞ്ഞാൽ ചോദിച്ചാൽ നമുക്കിത് എവിടുന്നാണ് തുടങ്ങുന്നത്? ഇത് ക്ലോസിങ് ഓപ്പണിങ് 10, 6:30. 6:30 വരെ അകത്തിരിക്കുക, ആക്ടിവിറ്റീസ് ഉണ്ട്. 7 വരെ ഇരിക്കാം അല്ലേ. 7 പുറത്തിറങ്ങണം, അങ്ങനെയാട്ടോ. ഇതൊക്കെ ഞാൻ മറന്നു, അതുകൊണ്ടാണ് വോയിസ് ഓവർ കൊടുക്കുന്നത്.
ഒത്തിരി ആൾക്കാരുണ്ട് കേട്ടോ ഇങ്ങോട്ട്, ഞാൻ പ്രതീക്ഷയിലും ഒത്തിരി ആൾക്കാരുണ്ട്. പക്ഷെ ചിലതൊക്കെ ഏജ് ലിമിറ്റ് ഉണ്ടെന്ന് തോന്നല്ലേ ചില സാധനത്തിലൊക്കെ കയറുന്നതിന്. ഈ ഊഞ്ഞാലൊന്നും എനിക്കൊന്നും പറ്റത്തില്ല അല്ലേ. ഏട്ട അതന്നെ ആ പുള്ളിക്കാരത്തെ പിടിച്ചോണ്ടിരിക്കുന്നേ. ഇവിടെ കാണാനൊക്കെ നല്ല രസമുണ്ടല്ലേ. അണ്ട അതാ പൊങ്ങിപ്പോന്നെ. ഇതിങ്ങനെ ഇട്ടിട്ട് പൊങ്ങിപ്പോവോ ഇത്? ഇതൊക്കെ സേഫ്റ്റി ആണോ അല്ല? ഇത് ഏതാണ്ട് ആ ചേച്ചി ഏതാണ്ട ഞെക്കുമ്പോഴായി കൊച്ചു പൊങ്ങിപ്പോന്നെ. ആണ്ടാണ്ട അയ്യടാ പൊങ്ങിട്ട് താഴോട്ടിടുവോ എനിക്കിത് വേണ്ട കേട്ടോ. അയ്യോ ഇതെനിക്ക് വേണ്ട കാലാട്ടരുതെന്ന്. അത് തന്നെയല്ലേ എനിക്കൊക്കെ ഇപ്പോൾ നല്ല വെയിറ്റാ. ഇത് നമുക്ക് വേണ്ട ചേ അല്ലേ കൊച്ചു. അയ്യോ എനിക്ക് പേടി, അച്ഛക്ക് വേണോ? അങ്ങനെയാണോ മറ്റേ അപ്പ ഇങ്ങനെയൊക്കെ പോവാച്ചേ. എന്താ അയ്യോ ഇത് ചെയ്ത് റിസ്ക് പിടിച്ച പണിയാ എനിക്ക് വേണ്ടത്. ഈ ചേച്ചി ഇവിടെ എന്തോ പ്രസ് ചെയ്യുന്നതിനനുസരിച്ച് ഈ കൊച്ചിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്ത് ദൈവമേ ഇതുകൊണ്ടോ ഇവിടെയാ താഴെ. ഇവിടെ നിന്ന് ഇത്രയും പൊക്കെയാണ് ഇതിങ്ങനെ ഒന്നിനൊന്നിന് ഹൈറ്റ്സ് കൂടിക്കൂടി വരിക. ഇവിടെ എങ്ങാണ്ടോ റെസ്റ്റോറൻറ്റ്. റെസ്റ്റോറൻറ്റിൽ പോയിട്ട് എല്ലാം നോക്കിയിട്ട് വരാം. ഇനി അടുത്ത എന്തുവാ ആ 6:30 വരെ നിങ്ങണ്ടല്ലേ. താമരക്കുളം താമരയാണോ ആമ്പലാണോ? ഏ എന്തുവാ ഇത്, താമരയാണോ ആമ്പലാണോ? ഇവിടെയെല്ലാം ഊഞ്ഞാലും അങ്ങനത്തെ സാധനങ്ങളൊക്കെയാ. സത്യം പറഞ്ഞാൽ വീഡിയോ എടുക്കുന്നതിന് വല്ല അപ്പയും ഇത് ഉണ്ടാവാ. ആരും ഒന്നും പറഞ്ഞില്ലല്ലേ. ഏത് മേലിൽ കൂടെ പറഞ്ഞു പോന്നു, അതെനിക്ക് വേണമായിരുന്നു. അതിന് മണിയടിക്കുന്നത് ആ അത് പിള്ളേർക്കുള്ളതാ അല്ലേ. ഇതുവഴിയോ ഇതുവഴി എങ്ങാണ്ട് ഷോർട്ട് കട്ടുണ്ട്. എൻ്റെ പറച്ചു കേട്ടോ, ഞാൻ പണ്ട് ഇവിടെ വന്ന പോലെയാ. ഇതാ നടന്നു പോകുന്നു നെറ്റേ കൂടെ, അതിനാണ് ഇത്രയും പേര് ഈ മേളിൽ കയറിയിരിക്കുന്നത്. അതെ ഇത് തന്നെയാ പരിപാടി. ഇത് കണ്ടോ എന്റെ വെയിറ്റ് ഒന്നും താങ്ങത്തില്ല. അതെനിക്ക് വേണ്ട. എങ്ങാനും വീണിട്ട് പറഞ്ഞിട്ട് കാര്യമുണ്ട്. പിന്നെ ഒരൊറ്റ വസ്ത്രങ്ങ കൂടിയാ ആ സൈക്കിളെ ഒട്ടി വരുന്നത്. അയ്യോ എവിടെ നോക്കിയാലും നിറച്ച ആൾക്കാരല്ലേ. ഇതേണ്ട സ്പൈഡറിൻ്റെ സാധനം കണ്ടോ അവിടെ. ഇത് കണ്ടോ ഇവിടെ ഇവിടെ സ്പൈഡറിൻ്റെ. ഇത് അടുത്ത ആള് പോകുന്നു. അയ്യോ എൻ്റെ കർത്താവേ. അത് വേണോ അച്ഛേ? ഇത് കണ്ടോ ഒരൊറ്റ സ്ട്രെച്ചിന് അങ്ങ് വരെ പോവാ. സൈക്കിളിൽ ഊട്ടി വരുന്നുണ്ട്. ഇതുണ്ടോ ഇത്? അതായത് പോകത്തില്ലെന്ന് തോന്നു കേട്ടോ അല്ലേ. അങ്ങനെയാണ് സെറ്റപ്പിലാക്കി വെച്ചേക്കുക. ഇതെനിക്ക് വന്നാൽ 400 രൂപയുടെ ഒരൊറ്റ പാസ് എടുക്കുന്നതാന്ന് തോന്നുന്നു ലാഭം അല്ലേ. അല്ലെങ്കിൽ എല്ലാത്തിനും അഡീഷണലി 100 അങ്ങനെയാ. 400 രൂപ എടുക്കുവാണെങ്കിൽ എല്ലാത്തിനും ഒന്നിച്ച് എൻട്രി എല്ലാം കൂടെ ഒന്നിച്ചാ. ഇത് അടുത്ത ആള് പോകാൻ റെഡി ആയിട്ട് നിൽക്കുന്നു.
ആ ഡ്രസ്സ് മീഷോയിലുള്ളതാ കൊച്ചിട്ടേക്കുന്നത്. അതെ, ആ റെഡില്ലേ, മീഷോയിലുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. കുറച്ച് സൂം ചെയ്യല്ല, കാണത്തില്ല. അതവിടെ നിന്ന് എൻ്റെ പ്രാർത്ഥിക്കുക വേണ്ട കേട്ടോ, പാവം. പോന്നില്ലേ, എന്റെ കരയുവാ. ആ ഇതുവഴി രണ്ട് സൈക്കിളുകാരൻ വരുന്നുണ്ട് കേട്ടോ. ആ പിന്നെ അല്ല, പുള്ളി തോന്നുന്നുണ്ട് എന്നെ കൂളായിട്ടാ നോക്കേ. അച്ഛ അച്ഛക്ക് കയറുമ്പോക്കി എന്നാത്തിനെ ഒക്കെ പോയി കേറുന്നത്. അയ്യോ എനിക്ക് പേടിയാ അച്ഛ ഇതൊക്കെ. ഈ പങ്ക ചെന്ന് പോകുമായിരുന്നെങ്കിൽ അതെങ്ങനെയുണ്ടോ നോക്കായിരുന്നു. അവള് കരയുവാ. അതിന് വലിയ വണ്ണമൊന്നും ഇല്ലാത്ത ചുള്ളിക്കമ്പ് പോലത്തെ കൊച്ചാ. ഇതാട്ടാ ഇരുന്ന്, എന്റെ കർത്താവേ. കരയുവാണോ? ഒരു അഞ്ചു മിനിറ്റുള്ളി അവിടെ എത്തും അല്ലേ. നമുക്ക് ഫുൾ വ്യൂവിൽ കുറേ ഫോട്ടോസ് എടുക്കാം. ഒന്ന് രണ്ട് കോസ്റ്റ്യൂംസ് ആയിട്ട് വന്നാൽ നമുക്ക് ഒരുപാട് ഫോട്ടോസ് എടുക്കാം കേട്ടോ. ഇവിടെയാട്ടോ ആ സൈക്കിളിൽ തുടങ്ങുന്ന അച്ഛയാണെങ്കിൽ അങ്ങോട്ട് പോയേക്കുക. അവിടെയാണ് നമ്മൾ ടിക്കറ്റ് എടുക്കേണ്ടത്. ആദ്യം നമുക്ക് എൻട്രൻസിലെടുക്കാം. എൻട്രൻസിലെടുക്കാൻ പറ്റാത്തവർക്ക് ഇവിടെ എടുക്കാൻ പറ്റും. ഒരുപാട് ഫോട്ടോസ് എടുക്കാം. പിന്നെ ഒത്തിരി ആക്ടിവിറ്റീസ് ഉണ്ട്. ഞങ്ങളത് ലേറ്റായിട്ട് അറിഞ്ഞത്, 10 to 6:30 വരെയുള്ള സമയമുണ്ട്. അപ്പോൾ അതിനുള്ളിൽ വരണം. അതായത് രാവിലെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വൈകിട്ട് വരെയുള്ളതാണ് ഈ 100 rupees ഫീ. രാവിലെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ആക്ടിവിറ്റീസ് കാണാൻ പറ്റും. ഒത്തിരി പേര് അതുവഴിയൊക്കെ പോകുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് ഇടയ്ക്ക് വോയിസ് കട്ടായി കട്ടായി പോകുന്നു. ഒത്തിരി ആൾക്കാരുണ്ട്, എവിടെ വച്ചാലും ഇതുണ്ട്. ഇങ്ങനത്തെ ഒരുപാട് ബാക്ക് ഡ്രോപ്പ് പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കയറാനായിട്ടുള്ള ടിക്കറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഒരാൾക്ക് 100 rupees ആണ്. അപ്പം ഞാൻ പോയി വീഡിയോ എടുക്കട്ടെ. അച്ഛ കയറിയിട്ട് ഓൾ ദി ബെസ്റ്റ്. പേഴ്സ് എൻ്റെ പോക്കറ്റിൽ വെച്ചോ. ആ ആ ഞാൻ അവിടെ പോയി നോക്കാം. അച്ഛവിടെ കയറിക്കോ, മേലോട്ട് കയറിക്കോ. ഇത്രയും പേര് കഴിഞ്ഞിട്ടല്ലേ അച്ഛ വരുവുള്ളൂ, ഇത്രയും പേര് കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ. കയറിക്കോ, കണ്ണാടി പിടിക്കണോ. ഓ സൈക്കിൾ ചവിട്ടാനാ പോകുന്നേ. ആ ശരി, അച്ഛാണെങ്കി ഈ സൈക്കിൾ റോപ്പിൽ കയറാൻ വേണ്ടി പോകും. ഞാൻ അപ്പോൾ താഴെ പോയി നിൽക്കുകയാണ്, എന്നാലേ കറക്റ്റായിട്ട് വ്യൂ കിട്ടുകയുള്ളൂ. ഇതിൻ്റെ എൻഡിങ് എന്ന് വെച്ചാൽ അവിടെ ഒരു റെഡ് ഇത് കണ്ട്, അവിടെയാണ് എൻഡിങ് കേട്ടോ. ഞാൻ ഇതുവഴി തെഡി തിരിഞ്ഞ് നടക്കുക. അച്ഛ അവിടെ കയറി നിൽപ്പുണ്ട്, പക്ഷെ കുറേ ആൾക്കാർ കഴിഞ്ഞാലേ അച്ഛയുള്ളൂ. അച്ഛ ഏറ്റവും ലാസ്റ്റ് കാണാവോ? ആ ഏറ്റവും ലാസ്റ്റാണ്. അപ്പം ഇവിടെ എവിടെയൊക്കെയോ ഞാൻ നിൽക്കണമെന്നാണ് പറഞ്ഞത്. ഇതൊക്കെ ഉണ്ട്, ഇങ്ങനത്തെ കുറേ ആർച്ചൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഫോട്ടോ എടുക്കാൻ, ഫോട്ടോ എടുക്കാനാണെ ഒത്തിരി സ്ഥലങ്ങളുണ്ട്. പക്ഷെ ഞങ്ങൾ അറിഞ്ഞപ്പോൾ ലേറ്റായി. ഇവിടെ വരുന്നവരുണ്ടെങ്കിൽ നേരത്തെ തന്നെ വരണം. ഒരു 10 മണിയാകുമ്പോൾ വരുവാണെങ്കിൽ 6:30 നമുക്കിവിടെ സ്പെൻഡ് ചെയ്യാം. അപ്പം ഒരുപാട് കാര്യങ്ങൾ കാണുകയും ചെയ്യാം. സൺലൈറ്റ് അടിക്കുന്ന കാരണം കുറച്ച് പ്രശ്നമുണ്ട്. ഇങ്ങനെ അച്ഛ അവിടെ നിന്ന് വരുന്ന എനിക്കിപ്പോൾ കാണാം കേട്ടോ. അച്ഛ ആയില്ല, ഒത്തിരി പേര് കഴിഞ്ഞാലേ ഇനി അച്ഛ ആകത്തുള്ളൂ. ഒത്തിരി ആൾക്കാരുണ്ട്, ഒത്തിരി റൈഡ്സ് ഉണ്ട് കേട്ടോ. അതുപോലത്തെയൊക്കെ ഒത്തിരി ഗെയിംസൊക്കെ ഉണ്ട്, അതൊക്കെ ഫ്രീ ആണ്. പിന്നെ അവിടെ ഒരു ആന, അത് അവിടെ പോയി ഫോട്ടോ എടുക്കണം. ആന പോലത്തെ സാധനം ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്. പിന്നെ അവിടെ ഹയാക്കിംഗ് ഉണ്ട്. ഇവിടെയാണ് സൈക്കിള്, ഇതിൻ്റെ തൊട്ടപ്പുറത്ത് ഇങ്ങനെ റോപ്പേ കൂടെ പോകുന്നുമുണ്ട്. അവിടെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട് കേട്ടോ. അപ്പം അച്ഛ വരട്ടെ, അതുവരെ ഞാനിവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. 2 camera ആയിട്ടാണ് നിൽക്കുന്നത് കേട്ടോ, ഇതും ഉണ്ട് എൻ്റെ ഇതും ഉണ്ട്. അപ്പം രണ്ടിലും ലാൻഡ്സ്കേപ്പും പോർട്രേറ്റും ആയിട്ട് എടുക്കാമല്ലോ. അതിന് വേണ്ടിയാണ് നിൽക്കുന്നത്. കൊച്ചൊക്കെ വലിഞ്ഞു കയറി പോകുന്നുണ്ടല്ലേ, ഒരു പേടിയില്ല. പേടിയായിട്ട് ഇങ്ങോട്ട് വന്നിട്ട് കാര്യമില്ല കേട്ടോ. നമ്മുടെ ചുമ്മാ ഇതുവഴി കണ്ട് കുറേ ഫോട്ടോ എടുത്ത് പോകും. കുറച്ച് കോസ്റ്റ്യൂംസുമായിട്ട് വരേണ്ടതായിരുന്നു, അങ്ങനെയാണെ കുറേ ഫോട്ടോസ് എടുക്കാൻ പറ്റുമായിരുന്നു. ഞാൻ തന്നെയുള്ളു കേട്ടോ. അച്ഛതേ അവിടെ നിൽപ്പുണ്ട് സൈക്കിളിൽ വരാൻ വേണ്ടി. അതെൻ്റെ തൊട്ട് മുകളിൽ കൂടെ ഉള്ള ഈ റോപ്പ് വേ കൂടി ആട്ടോ പോകുന്നത്. അതുകൊണ്ട് അച്ഛ അവിടെ നിൽക്കുക, ഞാൻ ഇവിടെ നിൽക്കുകയാണ്. ഒരുപാടുണ്ട് കേട്ടോ കാണാൻ, ഒത്തിരി ഫോട്ടോസ് എടുക്കാൻ പറ്റും. പിന്നെ ഇവിടെയൊക്കെ ഉണ്ടോ ഗെയിംസ് ഉണ്ട്. ഈ സ്റ്റെപ്സ് കയറി പോയി കഴിഞ്ഞാൽ ഒരു റോപ്പ് വേ.
ഇതേക്കണ്ടോ പോകുന്നുണ്ടോ? അതുപോലെ അങ്ങനെ പോകാൻ പറ്റും, അങ്ങ് പോയി നിൽക്കാം. ആ അവിടെ അച്ഛ കയറിയിട്ടുണ്ട്. അച്ഛക്ക് ടെൻഷനില്ല, എനിക്കാ ടെൻഷൻ. ദാ അച്ഛ വരുന്നുണ്ട്. ദേ പോയി പോയി. ദാ അച്ഛിപ്പ അവിടെ ലാൻഡ് ചെയ്യും. ലാൻഡ് ചെയ്തു, പിന്നെ തിരിച്ചു വരും. ഇറങ്ങി, അതിൽ നിന്ന് ഇറങ്ങുവാണ്. ഇനി ഈ റോപ്പ് വേ കൂടി ആട്ടോ വരുന്നത്, ഇപ്പുറത്തെ വശത്തെ ഇത് ഇത് കൂടിയാ വരുന്നത്. അല്ല, അതിൽ കൂടെ തന്നെയാന്ന് തോന്നുന്നു കേട്ടോ. എന്നാ സംഭവം കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞാണ്ട് ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. അച്ഛക്കൊരു പേടിയില്ലാതെ കൂളായിട്ട് എൻ്റെ കൈ തണുത്ത് മരച്ച് എനിക്ക് പേടിയായിട്ട് പാടില്ല. അയ്യോ, ഹാണ്ടായി എങ്ങാണ്ട് ഓടിച്ചാടി വരുന്നുണ്ട്. ഇതായ വരുന്നു. എങ്ങനെയുണ്ടായിരുന്നു അച്ഛ, പേടി വരുവോ? ഏ അച്ഛ പേടിച്ചോ? ആ അതിന് അച്ഛ അതേ തന്നെ തിരിച്ചു വന്നേ. ആണോ ഇഷ്ടപ്പെട്ടോ? ഞാൻ അപ്പായും അമ്മയെ വിളിച്ച് കാണാം. അച്ഛ എന്നെ ഒരു റൈഡിലും കയറ്റിയില്ല. ഞാൻ അമ്മയോട് പറഞ്ഞു കൊടുക്കും. എല്ലാ പിള്ളേർക്കുള്ളതാ പിള്ളേർക്കുള്ളതാന്നാ പറയുന്നത്. ഞാൻ പിള്ളേരല്ലേ. ഇവിടെ വന്നതിൽ ഇത്ര ആൾക്കാർ ഞാൻ മാത്രം ഉള്ളതായിരിക്കും. ഒരു അടി പോലും കയറാത്തല്ലേ. ആ പിന്നെ ആ എന്നെ കൂടെ പറ്റാത്ത വെക്ക, ഉറുമ്പിനെ കൊണ്ടാ കല്ലെടുപ്പിക്കുന്നു. പല്ലി കയറുന്നതൊന്നും എനിക്ക് പറ്റത്തില്ല. എനിക്ക് ആ ആ പിള്ളേർ കളിച്ച പോലത്തെ സുനാ വേണമായിരുന്നു. ആ പിന്നെ ഇപ്പം സമയം ഒരു 7 മണി ആയിട്ടുണ്ട്. 7 മണി വരെ ഉള്ളു കേട്ടോ. അപ്പോൾ ഓൾറെഡി എല്ലാവരും ഇറങ്ങി തുടങ്ങി. അപ്പം നമ്മളും പതുക്കെ ഇറങ്ങി വിശക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഓർത്ത് നമ്മുടെ നാട്ടിലെ പോലെ ഇവിടെ 8 മണിയാകുമ്പോൾ കട അടയ്ക്കുന്നത്. പക്ഷേ ഇവിടെ 24/7 ആട്ടോ, അടയ്ക്കത്തേ ഇല്ല. ഈ പാർക്കിടയ്ക്കും ഷോപ്സൊന്നും അടയ്ക്കത്തില്ല. അപ്പം നമ്മൾ പിസാറ്റോ എന്ന് പറഞ്ഞൊരു ഷോപ്പിൽ കയറി. എനിക്ക് ഭയങ്കരമായിട്ട് ക്രിസ്പി ചിക്കൻ കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. പക്ഷേ ഈ കട നിങ്ങൾ കയറേ വേണ്ട. ക്രിസ്പി ചിക്കൻ കഴിക്കാനാണെങ്കിൽ ഒരു ടേസ്റ്റും ഇല്ല. കോൾസ്ലൊക്കെയാണ്, വായിൽ വെക്കാൻ കൊള്ളത്തില്ല. കയറേ വേണ്ട. 11:45 കാടിനകത്തൂടെ യാത്ര ചെയ്യുന്ന 2 യുവമിഥുനങ്ങൾ. അച്ഛ ചായയും ഓംലെറ്റും മേടിക്കാൻ പോയി 11:45 സമയത്ത്. അവിടെ പോയി നിൽക്കുക, എത്ര നേരം നിൽക്കേണ്ടി വരുമെന്ന് അറിയത്തില്ല. ഏണ്ടൊക്കെ പറയുന്നുണ്ട് അവരോട്. ചെറുതായിട്ട് ഉറക്കം വരുന്നുണ്ട്. അവിടെ അവിടെയാണ് കേരളം ത്തിൻ്റെ ബോർഡർ, പിന്നെ തമിഴ്നാടാട്ടോ അങ്ങോട്ട്. അപ്പുറത്തോട്ട് ഇപ്പറെ കേരള പോലീസ് നയിക്കും, ഒരു മതിലിൻ്റെ അപ്പുറത്ത് തമിഴ്നാട് പോലീസ് നയിക്കും. ഇപ്പുറത്ത് കെ എൽ എന്നുള്ളതും അപ്പുറത്ത് ടി എൻ എന്നുള്ളതും. സാറവിടെ നിൽപ്പുണ്ട്. മേടിച്ചിട്ട് വരട്ടെ, നമുക്ക് കഴിച്ചിട്ട് പിന്നെ സുഖമായിട്ട് കിടക്കാം. സമയെന്നറിയോ? 11:45. അത്രയും തീറ്റയും കൂടിയൊക്കെ കഴിഞ്ഞു. 12:12 ഇനിയിപ്പോൾ പോയി കിടന്നുറങ്ങാം. അപ്പം ഇനി നാളത്തെ വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവരും നല്ല സേഫായിട്ടൊന്ന് സെക്യൂർ ആയിട്ടിരിക്കുക. ബൈ, ഗുഡ് നൈറ്റ്.